എല്ലാവർക്കും നിർമ്മലാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൂഡിൽസ് ആണ്. അത് നമ്മൾ സ്വന്തമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഒരു വെജിറ്റബിൾ നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പേ രണ്ട് സാധനം കൂടെ എടുത്തുകൊണ്ട് വരാനുണ്ട് ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ അത് പോയി എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് ബാക്കി ഞാൻ ഓക്കെ. നമുക്കതിന് കുറച്ച് പിന്നെ സ്പ്രിങ്ങനിയും വേണം. അതുകൊണ്ട് എൻ്റെ ചട്ടി കിളിച്ചിരിക്കുന്നുണ്ട്, റോസയുടെ ചട്ടിയിൽ. ഇതിലും ഉണ്ട് കുറച്ച്, ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട് കണ്ടോ, ഇഞ്ചി കിളിച്ചിരിക്കുന്നത്. അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ വെളുത്തുള്ളി വേണം, അത് കുറച്ചേ ഉള്ളൂ, തീർന്നു, ഞാൻ എടുത്ത് തീർന്നു. അപ്പോൾ ഇതും വേണം, ഇത് രണ്ടും നമുക്ക് എടുത്തുകൊണ്ട് പോകണം. അതുപോലെ കണ്ടോ, ഇവിടെ എല്ലാം പക്ഷികളാണ്, ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. ചേക്കേറാൻ പോവാണ്, അതിൻ്റെ ബഹളമാണ്, കാക്കയുണ്ട്, ഒത്തിരി കിളികളുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. കുറേ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ പറിച്ചെടുത്തതാണ്. കണ്ട ഉള്ളി ഇങ്ങനെ ഇതുപോലെ കിളിച്ചു വരും. നമുക്ക് നമ്മുടെ പറമ്പിലും ചട്ടിക്കകത്തുമൊക്കെ വെച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അത്യാവശ്യ സമയങ്ങളിലൊക്കെ എടുക്കാം. കണ്ടല്ലോ, ഈ ബാൽക്കണി വന്നിരുന്നിട്ട് എപ്പോഴും ഞാൻ വെളുത്തുള്ളി പൊളിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതേ പൊളിച്ചതിൻ്റെ ബാക്കി ഇവിടെ തന്നെ ഇരിക്കുമോ, അത് പിന്നെ പൊളിച്ചെടുക്കണമല്ല. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇളക്കി എടുക്കട്ടെ, ഇത് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇത് തീർന്നു, ഉണങ്ങിപ്പോകാൻ തുടങ്ങി. കുറച്ചുള്ളത് നമുക്കിപ്പോൾ എടുക്കാം. രണ്ട് മൂന്നെണ്ണം മതി, വെളുത്തുള്ളി നമ്മൾ ഇടുന്നുണ്ട്, അപ്പം കുറച്ച് മാത്രം മതി നമുക്ക്. കണ്ടല്ലോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം നമുക്ക്. അപ്പുറത്തും ചട്ടിക്കകത്ത് ഇരിപ്പുണ്ട്, ഇതിപ്പോൾ ഇത്ര മതി. ഇപ്പം ഞാനിതിന് 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നൂഡിൽസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിനകത്ത് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കുഴയ്ക്കുന്നത്. 1 നുള്ള് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നൂഡിൽസിന് ഒരു കളർ കിട്ടാൻ. വെള്ളം ചെറിയ ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത്. ഉപ്പ് ഇടണം, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടണം. അപ്പം അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ട സാധനങ്ങൾ, ഞാൻ വെജിറ്റബിൾ നൂഡിൽസ് അല്ലേ ഉണ്ടാക്കുക, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഉള്ളി വേണം. സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 സവാള, കുഞ്ഞു സവാളയായിരുന്നു. പിന്നെ ക്യാരറ്റ് ഉണ്ട്, കോബീസ് ഉണ്ട്, കോബീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്സികൻ, 2 കളറിലെ കപ്സികം ഉണ്ട്, ഇത് രണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, ഇതൊക്കെ 2 തക്കാളിക്കേ ചേർക്കുന്നുള്ളൂ ഞാൻ. പിന്നെ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം, വെളുത്തുള്ളി ഞാൻ കുറേ അധികം ഇങ്ങനെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്, ഇതാണ് ഇതിന് ചേർക്കുന്നത്. പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയത് ഞാൻ 1 സ്പൂണ് ചേർക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ഇതുപോലെ എടുത്തിട്ട് പിന്നെ 1 കഷ്ണം ഇഞ്ചി പച്ചമുളകോടെ ചതച്ച് ചേർത്താൽ മതി. എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാണല്ലോ ചേർക്കുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 3 സോസും വേണം, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് അല്ല, ചില്ലി സോസും, 2 സോസാണിത്, റെഡും. പിന്നെ നമ്മൾ ഇത് തന്നെയാണ് വരുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതിലെല്ലാം ഒരു കാര്യമുണ്ട്, സോയാ സോസാണിത്, ഇതിനകത്ത് എല്ലാം ഒരു കാര്യമുണ്ട്, ഇതിനകത്തെല്ലാം വിനാഗർ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ വിനാഗർ മേളിപ്പൊന്ന് ചേർക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ബാലൻസ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ഞാൻ, ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതാണ് എടുത്തിട്ട് ഉള്ളത്. നിങ്ങളിങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നെ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഉപ്പ് വേണം, പിന്നെ ഒരു പിഞ്ച് പിന്നെ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു നുള്ളേ ചേർക്കുന്നുള്ളേ. പിന്നെ വേണ്ടത് വിനാഗിരാണ്, അത് നമുക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ശകലം ചേർത്തേച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഈ വലിയ ചേർന്നഴിക്കകത്തുള്ള ഈ വലിയ ഈ ഇത് നമ്മൾ നല്ല സേവ ഉണ്ടാക്കാൻ എടുത്തില്ലേ, നമ്മൾ എന്താ മധുരസേവ, അതുണ്ടാക്കുന്ന ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ നൂഡിൽസ് മതിയെങ്കിൽ നിങ്ങൾക്ക് ചേർത്തെടുത്തേച്ചാൽ മതി. പിന്നെ ഞാനിപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നില്ലേ വെളുത്തുള്ളിയുടെ തണ്ടും അതുപോലെ തന്നെ ഉള്ളിയുടെ തണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ്. ഇതിനകത്ത് ഏതെങ്കിലും സാധനം ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട, ഉണ്ടെങ്കിൽ നല്ലതാണ് ചേർക്കുന്നത്. നമ്മൾ ഈ വെള്ളം ചൂടാക്കുമ്പോഴേ, വെള്ളം ചൂടാക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പം ഒന്നും ഇടാറില്ല. പിന്നെ നമ്മൾ ഈ വെള്ളം ഞാൻ പ്രത്യേകം എടുത്തുവെച്ചിട്ടുണ്ട്, ഇത് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള വെള്ളമാണ്. ഇതിനകത്ത് നമ്മൾ 1 സ്പൂൺ എണ്ണയും ഒഴിക്കും, ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ നൂഡിൽസ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോഴും 1 സ്പൂൺ എണ്ണ ഇത് ചേർക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇത് കുഴയ്ക്കാം, വെള്ളം ഒന്ന് ചൂടാവട്ടെ. വെള്ളം തിളയ്ക്കേണ്ട കാര്യമില്ല, വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, നല്ലതായിട്ട് ചൂടാവണം, തിളയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചൂടാവുന്നുണ്ടേ, നമുക്കിതിലോട്ട് 1 കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി, ഉപ്പ് കൂടിപ്പോകരുത്. വെള്ളം ചൂടാവട്ടെ, നമുക്കിത് മിക്സ് ചെയ്യാം.
ഇവിടെ കറണ്ട് താഴെ പണി നടക്കുന്ന കാരണം കറണ്ട് ഊരിയിട്ടേക്കും. അതുകൊണ്ട് ഇപ്പം വീടേക്ക് എത്ര മാത്രം വെട്ടം വരുമെന്ന് അറിയില്ല. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. ഞാനിത് എടുത്ത് കുഴയ്ക്കാൻ പോവാണേ. വെള്ളം തിളച്ചിട്ടില്ല, ചെറിയ ചൂടായിട്ടുള്ളേ. ചൂടുണ്ട്, എന്നാലും അത്ര ചൂടില്ല, ചെറിയ ചൂട്. ഞാനിത് കുഴച്ചു. ഒരു സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഇത് ഈ ഒരു പരുവത്തി വേണം കുഴച്ചെടുക്കാൻ. അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി ഒത്തിരി അങ്ങ് ഒത്തിരി ടൈറ്റ് ആവരുത്. അതിൽ ചപ്പാത്തിക്കല്ല ശർക്കല ലൂസി വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാൻ പാടായിരിക്കും. ഈ ഒരു പരുവത്തി വേണം കുഴയ്ക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കുഴച്ച് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അന്നേരം തന്നെ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കി വെച്ചു. നമുക്ക് അത് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കണം. വെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ. അതുപോലെ തന്നെ ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം. നൂഡിൽസ് ഞാൻ പിന്നീട് കാണിക്കാം. അതുപോലെ മുട്ട വെച്ചിട്ടുണ്ടാക്കാം. കുറേ വെറൈറ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മളിതിലിട്ട് വേവിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടുതൽ ഇത് വേവിക്കരുത്, കാരണം നമ്മൾ ചൂടുവെള്ളത്തിലാണ് ഓൾറെഡി ഇത് കുഴച്ചിരിക്കുന്നത്. പിന്നെ ഒത്തിരി ഇട്ടതങ്ങ് വേവിച്ച് കുറേ നേരമൊന്നും എടുക്കത്തില്ല. ഗോതമ്പായ കൊണ്ട് പെട്ടെന്ന് വേകും. കുറേ നേരം വേവിച്ചാൽ ഇത് കുറച്ച് കട്ടിയായി പോകും. നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റോടു കൂടിയാണ് ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നൂഡിൽസ് കിട്ടുന്നത്. നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഓനിയനും മല്ലിയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് നമ്മുടെ മല്ലിയില കട്ട് ചെയ്തെടുക്കാം. മല്ലിയില ഞാനിത് തണ്ടോടു കൂടി തന്നെ അങ്ങ് എടുക്കുകയാണ്. തണ്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അത് മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കത് നൂഡിൽസ് ഉണ്ടാക്കാം. ഞാൻ ഇതിനകത്ത് ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്തു. അപ്പോൾ ഇതിന് നല്ലതായിട്ട് വരും. നിങ്ങൾ ഇതുപോലെ ഒരു ബ്രഷ് കിട്ടുന്നത് വാങ്ങിച്ച് വെച്ചോണം. ഒത്തിരി നല്ല, നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലിത്തട്ട എണ്ണ തേക്കാനും ഒക്കെ നമുക്ക് ഒത്തിരി ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഇത് മേടിച്ച് വെച്ചോണം. അതിന് വിലയൊന്നും ഇല്ല ഇതിന്. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കടയിലൊക്കെ പോയി വാങ്ങിച്ച് അത് മൈദയും കോൺഫ്ലവറും ഒക്കെ ആയിട്ട് അവർ ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി വരുന്നേ. ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിരുന്നാലും പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ്, ഹെൽത്തി ആണ്. ഗോതമ്പൊടിയല്ലേ, പിന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കൾക്കും അതുപോലെ ചിക്കൻ കഴിക്കാത്ത ഒക്കെ കുട്ടികൾക്കൊക്കെ ഇത് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. നമ്മുടെ വെള്ളം തിളച്ചു. ഉപ്പ് എണ്ണ ഇട്ട് ഒഴിച്ചാണ് ഇതിനകത്ത്. ഇതൊന്നുകൂടെ ടൈറ്റ് ചെയ്യണമായിരുന്നു, അതാണ് ഞാൻ ഇടയ്ക്കൊന്നും നിർത്തിയ കണ്ട നൂഡിൽസ് വരുന്നത്. ഇത് നമ്മളെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ നൂഡിൽസ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. വെള്ളം തിളച്ചെങ്കിൽ തീ കുറച്ച് കുറച്ച് വെക്കണം, അല്ലെ കയ്യിലോട്ട് ആവി തട്ടും.
പ്രാവശ്യം എടുക്കുന്ന അത്രയും മാവ് നമുക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അതിന് ശേഷം തീ കൂട്ടി വെച്ച് കൊടുക്കുക, ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ട നൂഡിൽസ് ഇത് കണ്ട 3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. നമുക്കതിന് ശേഷം ഇത് കോരി എടുത്തിട്ട് നമുക്കിത് പച്ചവെള്ളത്തിൽ കഴുകി, ഉടൻ തന്നെ ഇത് പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം, അല്ലെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ്. ഇത് കണ്ട ഇതൊന്ന് വേവട്ടെ, വെന്തിട്ടില്ല, വേവട്ടെ. ഇത് ഇതായിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോഴും കടകളിലൊക്കെ ഇത്ര വലിയ നൂഡിൽസൊക്കെ ഇട്ടുക. നിങ്ങൾക്ക് ചെറുത് വേണേൽ ചെറുതുണ്ടാക്കുക. നൂഡിൽസിന് എപ്പോഴും എനിക്കിഷ്ടം ഇങ്ങനെ, ഞങ്ങൾക്കിങ്ങനെയാണ് ഇഷ്ടം വലിയ നൂഡിൽസ്. അത് കാരണമാണ് ഞാൻ ഇത്തിരി വലുതുണ്ടാക്കിയത്. പെട്ടെന്ന് 3 മിനിറ്റ് ആയതേ ഉള്ളൂ, ഇപ്പോഴത്തേത് വെന്ത് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഞാനൊന്ന് കഴുകി വെക്കട്ടെ, അതിന് ശേഷം നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ, ഒരു പച്ചവെള്ളത്തിൽ നമ്മൾ പൈപ്പിൻ്റെ ഇട്ട് തന്നെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അന്നേരം തന്നെ നമ്മൾ ഈ അടയൊക്കെ പ്രഥമനൊക്കെ ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ പെട്ടെന്ന് പച്ചവെള്ളത്തിൽ ഇത് കഴുകി വെക്കണം. ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല, എന്നാലും അങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ലതായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ചു, ഞാൻ അടുത്തതുകൂടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇതുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇത് രണ്ട് പ്രാവശ്യം ഇടാനേ ഉള്ളായിരുന്നു. ആദ്യത്തെ നമ്മൾ കോരി കഴുകി വെച്ചു. ഇത് വെന്ത് വരാൻ കുറച്ചുകൂടെ സമയമെടുക്കുമല്ലോ, വലിയ പാത്രമല്ലല്ലോ, ഇത് ചെറിയ പാത്രമായതുകൊണ്ടാണ്. അല്ല, നമുക്ക് ഒരുമിച്ചിട്ട് വേവിച്ച് കോരി ഒരുമിച്ചങ്ങ് കോരിയെടുത്താലും മതി. അത് കാരണം ഞാനത് കഴുകിയങ്ങ് വെച്ചു. ഇതുകൊണ്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അത് വെന്തോന്ന് എങ്ങനെ നോക്കുന്നതെന്ന് അറിയാം. ഇത് ഒന്നുമില്ല, അതേ കണ്ടോ, മുറിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാൽ മതി. നമുക്കിത് കണ്ടോ, വെന്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇത് കണ്ടോ, ഞാൻ 3 കപ്പ് മാവിനാണ് ഇത്ര എടുത്തത്. ഇതിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഇത്രയും നൂഡിൽസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കിന് കുറച്ച് പൈസയും കൊടുക്കണം. അതുതന്നെയല്ല, ഇത്ര ഫ്രഷായിട്ടുള്ള നൂഡിൽസ് നമുക്ക് കഴിക്കാൻ പറ്റുമോ, നമുക്കത് പിന്നെ പ്രശ്നം ഉണ്ടാവും. അതിപ്പോൾ അത് ഇതിങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. ഞാനിത് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇത് കുടിക്കുന്ന വെള്ളമാണ്, നല്ല വെള്ളമാണ്, അല്ലാതെ ക്ലീനായിട്ടുള്ള വെള്ളമാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നൂഡിൽസ് എല്ലാം വേവിച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കടായി വെച്ചു, ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത് പറഞ്ഞില്ലായിരുന്നു, ഞാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് 1 സ്പൂണ് ഡാൽഡയും 1 സ്പൂണ് നെയ്യുമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർത്തു. അതെല്ലാം നിങ്ങൾക്ക് ഡാൽഡ ചേർക്കാനും ഇഷ്ടമില്ല, അല്ലെങ്കിൽ നെയ്യ് ചേർക്കുന്ന ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അജിനോമോട്ടോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇങ്ങനെ അമ്ലിച്ചിട്ട് നെയ്യ്, ഇപ്പം നമ്മൾ ഡാൽഡ ഒഴിവാക്കി എണ്ണ ചേർത്തിട്ട് ഇച്ചിരി നെയ്യ്, 1 സ്പൂണ് നെയ്യ് ചേർക്കാമെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പം നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു, അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂണ് ഡാൽഡ ഇട്ട് കൊടുക്കാം. ഇതിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എളുപ്പമാണ്, പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ എരിവനുസരിച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെങ്ങനെ നിങ്ങളുടെ എരിവിനെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇതെല്ലാം ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ അതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു പ്രത്യേക അളവൊന്നും പറയുന്നില്ല, പറഞ്ഞ് ഞാൻ ഇത്രയും അളവിലാണ് എടുത്തിരിക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് വേണം ബാലൻസ് ചെയ്യാൻ, കാരണം നമുക്ക് ഇതിനകത്ത് ഈ സോസിനകത്തെല്ലാം ഉപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനേ. ലാസ്റ്റ് ഇതെല്ലാം ആയതിന് ശേഷം എല്ലാം ബാലൻസ് ആയോ എന്ന് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് വേണേലും ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ക്യാരറ്റും കോബീസും ഇതെല്ലാം അങ്ങിട്ട് കൊടുക്കാം. പച്ചമുളക് മല്ലിയിലയും നമ്മൾ സ്പ്രിംഗ് ഓണിയനൊക്കെ നമ്മൾ ലാസ്റ്റിലാണ് ചേർക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഗ്രീൻ പീസ് വട്ടാണ പച്ച വട്ടാണ കിട്ടുന്നത് അതിട്ട് കൊടുക്കാം. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ല ഞാൻ ചേർക്കുന്നത്. അതെ ഇതൊന്ന് വാങ്ങിട്ട് വരട്ടെ. ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇതിനകത്ത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഇപ്പം ഇത് ഒന്ന് ആയതിന് ശേഷം നമ്മുടെ സോസുകളാണ് ഇതിന് ചേർക്കുന്നത്. നമുക്ക് ഗ്രീൻ സോസും റെഡ് സോസും ചേർത്തെടുക്കാം. ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ശകലം വിനാഗിരി ചേർക്കുവാണ്. ഒത്തിരി ഇല്ല, ഒരു കാൽ സ്പൂണി ഇപ്പം ഞാൻ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റിലെ ഞാൻ ബാലൻസ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാറുള്ളൂ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ടൊമാറ്റോ ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ സോസ് മാത്രം ചേർത്താലും മതി. ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു ഒന്നര സ്പൂണെ ചേർത്തുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്തുള്ളൂ. ഞാനൊരു രണ്ട് സ്പൂണ് സോയാ സോസ് ഒഴിക്കുകയാണ്. സോയാ സോസിനകത്ത് ഉപ്പൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിന് ശേഷം ഉപ്പിൻ്റെ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. നമുക്കിനി നമ്മുടെ നൂഡിൽസിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡിയായി കണ്ടോ? എന്ത് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത്. നല്ലതായിട്ട് യോജിപ്പിക്കുക. കണ്ടോ? മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില, വെളുത്തുള്ളിയുടെ ഇല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വേവിക്കത്തില്ല, ഇത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണേ. ഈ സമയത്ത് വേണം നിങ്ങൾക്ക് ഇതിനെ എങ്ങനെയുണ്ട് ഇതിൻ്റെ പിന്നെ ഉപ്പും
എരിവുമല്ല നോക്കാൻ അതിനു ശേഷം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കണ്ടല്ലോ എത്ര നല്ലതായിട്ടാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ ഇതിനെ വേറെ പാത്രത്തിലോട്ട് മാറ്റട്ടെ നമ്മുടെ എത്ര പെട്ടെന്ന് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയെടുത്തത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ നൂഡിൽസ് കണ്ടോ ബോ ടേസ്റ്റിയാണ് ഒത്തിരി ടേസ്റ്റിയാണ് താങ്ക് യു